നമസ്കാരം ഗ്രോ യുവർ ഓൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പി ഷൂട്ടിനെ കുറിച്ചാണ് പി ഷൂട്ട് നമ്മുടെ മലയാളികൾ സാധാരണ ചെയ്യാത്ത ഒരു ഒരു കാര്യമാണ് ഇത് നമ്മുടെ നിങ്ങൾ ഇവിടെ കാണുന്ന പോലെ തന്നെ ഇത് നമ്മുടെ സാധാരണ ഗ്രീൻ പീസ് ആണ് ഗ്രീൻ പീസ് നമ്മൾ മലയാളി കടകളിലൊക്കെ കിട്ടുന്ന ഗ്രീൻ പീസ് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് മറ്റ് സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഏത് പീസായാലും നമ്മൾ മേടിച്ചാൽ മതി ഏതെങ്കിലും പീസ് അത് ഫ്രോസൺ ആകരുത് ഡ്രൈ പീസ് ആയിരിക്കണം അതൊരു രണ്ട് മണിക്കൂർ വെള്ളത്തിലിടുക വെള്ളത്തിലിടുന്നതിന് ശേഷം ഇട്ടതിന് ശേഷം ഒരു അതിൻ്റെ ബെഡെന്ന് പറഞ്ഞാൽ സാധാരണ കമ്പോസ്റ്റ് മതി എൻ്റെ എല്ലാ കമ്പോസ്റ്റിനകത്തും എല്ലാ ബെഡിനകത്തും ഞാൻ സാധാരണ കുതിര ചാണകം ഇടാറാണ് പതിവ് കുതിര ചാണകത്തിനകത്താണ് ഞാൻ കമ്പോസ്റ്റ് അതിൻ്റെ മുകളിലാണ് ഇടാറ് കുറച്ച് അപ്പോൾ ഇത് ജസ്റ്റ് കമ്പോസ്റ്റ് മാത്രമാണ് ഇതിൻ്റെ അടിയിൽ കുതിര ചാണകം ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി ഇവിടെ ആദ്യം തക്കാളിയാണ് നിന്നത് തക്കാളി പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് വെച്ചത് ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു മൂന്ന് ആഴ്ച നാലാഴ്ച മൂന്നാഴ്ചത്തെ ഗ്രോത്ത് ഉണ്ട് ഇത് അപ്പോൾ ഇത് നമ്മൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞ് വേണേൽ എടുക്കാം ഈ ഇതിൽ വേണം എടുക്കാം ഇവിടെ നിന്ന് ഇങ്ങനെ ഒടിക്കുക അത് ഇവിടുന്ന് സ്നാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കുറച്ചുകൂടെ വലിപ്പമായി കഴിയുന്നതായിരിക്കും നല്ലത് സ്റ്റിർ ഫ്രൈക്കകത്തോ അല്ലെങ്കിൽ നമുക്കിത് ജസ്റ്റ് അരിഞ്ഞ് തോരൻ വെക്കാനോ ഒക്കെ നല്ലതാണ് ഇത് ഇതിനകത്ത് എൻ്റെ വൈഫ് അത് തേങ്ങ പീരയൊക്കെ ഇട്ട് തോരൻ വെക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് ഇതിനൊരു പീടെ അതേ ടേസ്റ്റാണ് ഗ്രീൻ പീസ് തിന്നുന്ന പോലെ തന്നെയാണ് ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒടിച്ചു കഴിഞ്ഞാലും ഇത് വീണ്ടും വളരും ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിൻ്ററിലും സമ്മറിലും നമുക്ക് കിളിപ്പിക്കാവുന്ന ഒരു പച്ചക്കറിയാണ് ഇപ്പം വിൻ്റർ മാസങ്ങളിൽ പുറത്തൊന്നും ചെയ്യാൻ പറ്റാത്ത സമയങ്ങളിൽ നമുക്കിത് ജസ്റ്റ് ഒരു നിങ്ങൾക്ക് നമ്മുടെ മലയാളി കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ പച്ചക്കറി വരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ട്രേ കിട്ടും അതിനകത്തേക്ക് കാർഡ്ബോർഡ് ഇടുക അതിൻ്റെ താഴെ സൈഡിലും കാർഡ്ബോർഡ് ഇട്ടതിന് ശേഷം അതിനകത്ത് കമ്പോസ്റ്റ് നിറച്ചിട്ട് ജസ്റ്റ് ഈ ഗ്രീൻ പീസ് വാരി അതിനകത്ത് വിതറുക മൊത്തം നിറച്ച് എന്നിട്ട് അതിൻ്റെ മേളിലേക്ക് കുറച്ച് ഒരു ലെയർ കമ്പോസ്റ്റ് ഇടുക അത് വീണ്ടും കിളിത്തോളും അത് നമുക്ക് വിൻ്റർ മാസങ്ങളിലും നമ്മുടെ വിൻഡോ സീലിലോ അവിടെ എവിടെയെങ്കിലും വെച്ചാൽ മതി അത് കിളിത്തോളും നമുക്കത് കറി വെക്കാം അല്ലെങ്കിൽ ഇതുപോലെ ചുമ്മാ പിള്ളേർക്ക് കൊടുക്കാം സ്നാക്കായിട്ട് വളരെ ഹെൽത്തിയാണ് ഇതിൻ്റെ ഷൂട്ടാണ് ആക്ച്വലി അപ്പം പീടെ അതേ ടേസ്റ്റാണ് വളരെ എളുപ്പമുള്ള ഒരു പച്ചക്കറിയാണ് ഇത് നാട്ടിലുള്ളവർക്കും ഇവിടെയുള്ളവർക്കും ഒക്കെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിൽ ഒരുപാട് നന്ദി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ എനിക്കറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞു തരാം താങ്ക് യു